மாதிரபூமி தினப்பத்திரம் பத்தாங்கல் பரீட்சாவலம் மாதிரபூமி தினப்பத்திரம் பரீட்சாவலம் ஒரு பத்திரம் இங்கோட்டு ஜெயிக்கிறா ஜெயிக்கிறா மாதிரபூமி தினப்பத்திரம் பத்தாம் கிளாஸ் பரீட்சாவலம் மாதிரபூமி தினப்பத்திரம் பத்தாம் கிளாஸ் பரீட்சாவலம் அப்பு அப்பு எண்ணாயிரத்தி நாற்பத்தேழு நின்ற நம்பர் ஜெயிச்சோ மோனே எண்ணாயிரத்தி முப்பத்தஞ்ச முப்பத்தி ஏழு முப்பத்தி ஒன்பது எண்ணாயிரத்தி நாற்பது நாற்பத்தி ரெண்டு நாற்பத்தி மூணு നീ അവനെ സഹായിക്കണ്ട ഇല്ല ആനപ്പുറത്ത് കയറ്റി എഴുന്നള്ളിക്ക ഇവിടെ കാശ് കായ്ക്കണ മരമുണ്ടായിട്ടല്ല പഠിക്കാറയച്ചത് വെല്ലിപ്പല കണ്ടു കഴിഞ്ഞ കൊല്ലം തോറ്റു തോട്ടെന്ന് വെച്ചു ഇപ്പോഴും തോറ്റു അമ്മയ്ക്ക് മരുന്ന് വെച്ചിരുന്ന കാശെടുത്ത് കൊടുത്ത പരീക്ഷയ്ക്ക് വീടടച്ചത് ഇതെന്നുണ്ട് മതിയടാ ഉണ്ണി കുത്താതെ കുത്തുന്നു അവന് കുരുക്കമുണ്ടോ എന്ന് നോക്കണം നോട്ടം പോയിക്കോളെ എന്റെ മുമ്പിൽ ഒരു പെണ്ണ് വീട് നിറഞ്ഞു നിൽക്കുന്നു എല്ലാത്തിനും പോംവഴി കാണേണ്ട ചെറുക്കല തീർന്നട നിന്റെ പഠിത്തം ഇതോടെ തീർന്നു ഇനി ചേട്ടയും എടുത്തുകൊണ്ട് നടന്നോ കുടുംബം പുലർത്തേണ്ട മോൻ മക്കളെ എനിക്ക് നിന്റെ അച്ഛന് കല്ല് കയറിയാൽ ഇങ്ങനെയാ അവൻ തള്ളുന്നു ഒന്നും മയമ്പും കൊടുത്ത് വളർത്തിയെടുത്ത എന്റെ കൊച്ചനെ അവൻ വലിച്ചെറിയുന്നു വാമോനെ മുത്തച്ഛി എനിക്ക് വയ്യ ഞാൻ പഠിക്കാൻ ഞാനോ എനിക്ക് വേണ്ടിയില്ലായിരുന്നു ഞാനാണ് എല്ലാം മുടിച്ചത് അങ്ങനെ പറയരുത് അനിയാ വരൂ അനിയ വരൂ വല്ലതും കഴിക്കാം എനിക്കൊന്നും വേണ്ട അത് പറ്റില്ല എഴുന്നേൽക്കോ മുത്തശ്ശി എത്ര നേരമായി കാത്തിരിക്കുന്നു ചേച്ചി ചെല്ലു ഞാനിപ്പോ വരാം വേഗം വരണേ നീ വന്നിട്ട് ഞാൻ കഞ്ഞി കുടിക്കൂ അവൻ വന്ന് കഞ്ഞി കുടിച്ചു കീറും അതെങ്ങനാ അവൻ കിടന്ന് ഉറങ്ങി എന്നാ തോന്നുന്നെ നീ ചെന്ന് വിളിച്ചാലേ അവൻ വരും ആ മോഹനെ നീ ഉറങ്ങുവാന്നോടാ അച്ഛന് വയ്യാണ്ടാകുക നീ ഒരു കര പറ്റി കണ്ടിട്ട് വേണം കണ്ണടക്ക തിരക്ക് താങ്ങും തണലും തരേണ്ട നീ തോറ്റാലേ വെണ്ണം തോന്നൂല്ലേ മോനെ അതുകൊണ്ടാ അച്ഛൻ നിനക്ക് വേദനിച്ചോ വേദനിച്ചോ മോനെ ഏ
അപ്പു 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 എവിടെ പോകാൻ? നീ ചെന്ന് വടക്കേ രണ്ടോ ഒന്നൊന്ന് വിളിച്ച് ചോദിക്ക. എവിടെ പോയി അന്വേഷിക്കാനാ? ആരാണ്ട് വരുന്നു തല്ല. നീ ഇവിടെ നിൽക്കുമ്പോ വന്നേ. അമ്മാവൻ അപ്പൂവിനെ കാണാതെ പരിഭ്രമിച്ചു നിൽക്കുകയായിരിക്കും. മനസ്സിലായില്ലേ? വിജയനോ എപ്പ വന്നു? ഇവനെ ഇവിടെ നിന്ന് കിട്ടി. ഞാനിപ്പോ വരുന്ന വഴിയാ. തീവണ്ടിയിൽ വരാൻ തോന്നിയത് എത്ര ഗുരുത്വമായി. അല്ലെങ്കിൽ ഈ മഹാൻ ഇപ്പൊ എവിടെ എത്തുമെന്ന് ആര് കണ്ടു? അപ്പോ നീ അച്ഛനെയും പെങ്ങളെയും ഒക്കെ വേണ്ടെന്ന് വെച്ച് നാടെ വിട്ട് പോകുമായിരുന്നു. പരീക്ഷയിൽ തോറ്റെന്നറിഞ്ഞപ്പോ ഞാൻ എല്ലാം അപ്പു പറഞ്ഞു. അല്ല, പാർവതി ആളങ്ങ് മരുതായി പോയല്ലോ. എന്താ മുത്തശ്ശി, അറിയോ? സുഖാണോ കുഞ്ഞെ? അപ്പു അകത്ത് പോയി വല്ല ആഹാരം കഴിക്കണം. ചെല്ല്. ഇങ്ങനെ തോറ്റല്ലേ ഞാൻ എന്ത് ചെയ്യും വിജയ? അത്രയ്ക്കായോ? ഇനി നീ പോകുമോ? ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം ചേച്ചി? ആർക്കും എന്നോട് ഇഷ്ടമില്ല. അനിയ, മനസ്സ് നന്നപ്പോൾ അച്ഛൻ മനസ്സ് പറഞ്ഞെന്ന് വെച്ച് നീ നാട് വിട്ട് പോകാമോ? എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ചേച്ചി. അമ്മാവനൊരു കാര്യം സമ്മതിച്ചാൽ മതി. എനിക്ക് കൽക്കത്തിൽ നിന്ന് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി. അപ്പൂവൻ എന്റെ കൂടെ അയക്കാം. അവൻ അവിടെ എന്റെ കൂടെ താമസിച്ച് പഠിക്കട്ടെ. എട്ടെ കുഞ്ഞെ, നീ എന്നോട് ചോദിച്ചിട്ട് വേണം. നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലേ? പിന്നെ നിനക്കതൊരു ബുദ്ധിമുട്ടാവരുത്. ഇതൊരു ബുദ്ധിമുട്ടാണോ അമ്മാവ? അമ്മാവൻ എനിക്ക് വേണ്ടി ക്ലേശിച്ചു തോർക്കുമ്പോൾ ഇതെത്ര നിസ്സാരമാണ്. വലിയ മോഹങ്ങളൊന്നും ഇല്ല കുഞ്ഞെ. അവൻ ഈ പത്താം ക്ലാസ് പരീക്ഷ ഒന്ന് കടന്നു കിട്ടിയാലേ ഒരാശ്വാസമായി. അവനൊരു കടമെത്തിയാലേ ഞങ്ങളുടെ ഈ പട്ടിണിക്കൊരറുതി വരും. പിന്നെ എനിക്കൊന്ന് നടുവ് നിവർത്താം. അമ്മാവനെ ദൈവം വലക്കില്ല. സമയം വളരെയായി, അമ്മ കാത്തിരിക്കായിരിക്കും. ഞാൻ ചെല്ലട്ടെ, നാളെ വരാം. വന്നിട്ടൊന്നും കഴിക്കാതെ പോകുവാന്നല്ലേ? അതിന് ഞാൻ നാളെ ഇവിടെ തന്നെ അല്ലേ. അമ്മേ, കടവൈ തിറവായ്. അമ്മേ, അമ്മേ, അമ്മ മന്ദിവിട്ടേൻ. യാ വീരാദി വീരൻ വീരസിംഹം വിജയകുമാർ കൽക്കത്താവിൽ നിന്നും വന്ന് വിട്ടേൻ. വരാൻ വൈകിയതെന്ത്? അയ്യോ, അതിന് വലിയ കഥയാണമ്മേ. വലിയ കഥയാണെങ്കിൽ പിന്നെ പറഞ്ഞാ മതി. ആദ്യം നീ അകത്ത് വന്ന് ഇതൊക്കെ അഴിച്ചിട്ട് കുളിച്ച് വല്ലതും കഴിക്ക്.
മീൻകറി ഇല്ലേ അമ്മേ? ഓ, ഇത്തിരി നെത്തോലി കിട്ടി. ഹായ് നെത്തോലി, കുണുക്കിട്ട പെണ്ണേ കുഞ്ചാലി, നിനക്കിട്ട പേര് നെത്തോലി. ആ, ഇനിയും നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചു തരാനും ചോറ് വിളമ്പാനും പറ്റും. നീ തന്നെ ഒരാളെ കണ്ടുപിടിക്കണം. ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടമ്മേ. ആരാ? മനസ്സിലുണ്ടമ്മേ, നല്ല കായാമ്പൂവിന്റെ നിറമുള്ള കണ്ണുകൾ, പാതിരാപ്പൂവിന്റെ സുഗന്ധമുള്ള ഇരുണ്ട് ചുരുണ്ട് നീണ്ട തലമുടി, ഹൃദയം നിറയെ സ്വപ്നങ്ങൾ, ആ 64 കലകളിലും വൈദഗ്ധ്യം. അങ്ങനെ നിന്റെ കവിതയൊക്കെ കടലാസിൽ എഴുതിയാ മതി. വല്ല പെമ്പിള്ളേരും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറ. കണ്ടിട്ടുണ്ട്, പക്ഷെ പേരറിയില്ല. ആ, എന്നാ ധ്യാനിച്ചുകൊണ്ടിരുന്നു, ഒരു കവി വന്നിരിക്കുന്നു. ആ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഒരു മാസത്തെ സമയം തന്നിരിക്കുന്നു, അതിനുള്ളിൽ ഞാൻ ഒരാളെ നിശ്ചയിച്ച് അങ്ങോട്ട് അറിയിക്കും. അപ്പൊ ഞാൻ പിന്നെ പറയാൻ വരരുത്. രാമൻകുട്ടി സ്പോർട്സിലൊക്കെ മിടുക്കനാണല്ലോ. ആ, ഇക്കൊല്ലം ഷീൽഡ് നമ്മുടെ സ്കൂളിന് വാങ്ങണം. പോയിട്ട് തിങ്കളാഴ്ച വന്ന് ചേർന്നോളൂ. ആ, അടുത്ത ആള് വരണം. നമസ്കാരം. വരണം 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 വരണം. ഈ വരിയിൽ നിൽക്കുന്നവരെല്ലാം തന്നെ നിങ്ങളെ പോലെ സ്കൂൾ പ്രവേശനം സംബന്ധിച്ച് വന്നിട്ടുള്ളവരാ. ഇത്രയും പേരെ മറികടന്ന് അകത്ത് വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളല്ലേ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കേണ്ടത്. ഞാൻ ആരാണെന്ന് മാസ്റ്റർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾ ആരായാലെന്ത്, എനിക്ക് അതൊരു പ്രശ്നമല്ല. നിങ്ങൾ വരിയുടെ ഒടുവിൽ പോയി നോക്കണം. ഈ സ്കൂളിൽ എന്റെ കുട്ടിക്ക് അഡ്മിഷൻ വേണ്ടെങ്കിലോ? ഒപ്പമുള്ള നിങ്ങളുടെ കുട്ടി നിങ്ങളെ കണ്ടു വേണ്ടേ അച്ചടക്കം ശീലിക്കാൻ? കഷ്ടം അച്ചടക്കം. നിങ്ങളുടെ അഹങ്കാരത്തിന് അടക്കം വരുത്താൻ ഞാൻ വിചാരിച്ചാൽ പറ്റുമോ എന്ന് നോക്കട്ടെ. പടം മാന്യന്മാരെ അധിക്ഷേപിക്കുക. വരൂ വരിത. ഇരിക്കു വരിത. നമ്മളുടെ നിന്നോളാം. അതെന്താ, താൻ ഇരുന്നില്ലെങ്കിൽ ഞാനും ഇരിക്കില്ല. ഇരിക്കൂ ഇരിക്കൂ അവിടെ. പിന്നെ എന്തെല്ലാം വരിത? വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളോനെ സ്കൂളിലയക്കുന്നത്. അതായത് നമ്മുടെ വാപ്പാന്റെ കാലം മുഴുക്ക് തുടക്കിയതാണ് നമുക്ക് ഈ അടക്കാക്കച്ചോടം. നോക്കി മാഷെ, കായൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. എന്നാലും നമ്മളെപ്പോലെ അലഞ്ഞു തിരിയാൻ വയ്യാവരുതെന്ന് കരുതിയിട്ടാണ് നമ്മൾ പറ്റിക്കുന്നത്. എന്നാലും കായിന്റെ വലിവ് കൊണ്ട് രണ്ടു കൊല്ലം ചെക്കന്റെ പഠിത്തം മുടങ്ങിക്കും. പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. സാറ് തന്നെ ഓന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അച്ഛ ചെയ്യണം. ഈ പറഞ്ഞതെല്ലാം കേൾക്കേണ്ടത് ഇസ്മയിലാണ്. മനസ്സിലായോ? നീ വല്ലതും പഠിക്കുന്നുണ്ടോ എന്ന് വീട്ടിൽ വെച്ച് പരീക്ഷിച്ചു നോക്കാൻ തക്കാറുമോ? പഠിപ്പോ നിന്റെ ബാപ്പയ്ക്കില്ല. നേരാണ് സാർ, നമ്മുടെ ബാപ്പ നമ്മളെ പള്ളിക്കൂടത്തിൽ അയച്ചില്ല. ചിന്താബാദ് വിളിച്ചു, ബീഡി വലിച്ചും സമയം കളയുന്നു. മിടുക്കനായി പഠിക്കണം. പഠിച്ച് കുടുംബത്തിന് ഒരു താങ്ങും തണലുമാവണം. ഈ രാജ്യത്തിന് തന്നെ ഒരു അന്തസ്സാവണം. വലിയവനാകണം. ആ ഉണ്ണം വെച്ച് പഠിക്കണം. മനസ്സിലായോ? വിൽപ്പനയ്ക്ക് തയ്യാറായി. കേരളത്തിലെ ഗാനഗന്ധർവനായ വിഹാരിയുടെ ഏറ്റവും പുതിയ ഗാനസമാഹാരം ദാഹിക്കുന്ന ഹൃദയം. ഓ, ഗാനഗന്ധർവനാണല്ലോ അടുത്തിരിക്കുന്നത്. ഞാനാണ് വിഹാരി എന്ന് അപ്പനോട് ആര് പറഞ്ഞു? അമ്മായി. ചേട്ടൻ കൽക്കട്ടയെന്നേ കവിതയുടെ കട്ടിങ്സ് ഒക്കെ അയക്കുമ്പോ അമ്മായിയെ വായിച്ചു കേൾപ്പിക്കുന്ന ഞാനല്ലേ. അത് ശരി, പക്ഷേ ഞാനാണ് വിഹാരി എന്ന കാര്യം നീ ആരോടും പറയരുത് കേട്ടോ, പരമരഹസ്യമാണ്. അല്ല, ഈ കള്ളപ്പേരിന്റെ ഉദ്ദേശം എന്താണ്? അതെല്ലാം ഈ എഴുത്തുകാരുടെ ഡക്ക് വേലയാണ്. ആ ശരി ശരി, നാളെ നീ എന്റെ കൂടെ വരാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. എല്ലാം റെഡി. പേന എടുത്താ. അതിന് സ്കൂള് തുറന്നില്ലല്ലോ. സ്കൂള് തുറന്നാലേ പേന എടുക്കാൻ പാടുള്ളൂ. എന്നില്ല, ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. പേന എവിടെ? വെളുത്താടന്റെ കണക്ക് എഴുതി. അതും കൂടെ അളക്കാനിട്ടാ.
നെഞ്ചിലുണ്ടോ എന്നാ? ഉള്ളതല്ലേ. ചേലിൽ താമര പൂത്തു പരന്നൊരു നീല ജലാശയ നികടത്തിൽ കൽപ്പട വിങ്കലിരുന്നു കാമിനി സ്വപ്നവിഹാര വിലാസിനിയായി സ്വപ്നവിഹാര വിലാസിനിയായി. യമുനെ, നിന്റെ അമ്മ ഇപ്പോ വലിയ കാളേജകുമാരികളെ പോലെയാണ് പേര കുത്തുന്നത്. ഇതാ ഇവിടെ. അത്രക്കൊന്നും കളിയാക്കണ്ട. ആ യമുന എവിടേക്കാ? ഞാൻ മഹിളാ സമാജ സെക്രട്ടറി അല്ലേ, എനിക്ക് പല ജോലികളുണ്ട്. സമാജത്തിന്റെ ആവശ്യത്തിന് ചീട്ട് വാങ്ങണം, ബുക്സ് വാങ്ങണം, ആ പിന്നെ എന്റെ കണ്ണെടുത്ത് മഷി വാങ്ങണം. ആരാ മുൻവശത്ത്? എന്താ നാരായണനും മകളും? ഇതെന്തിനാ? പെണ്ണ് പരീക്ഷയിൽ ജയിച്ചു. അതിന് അവിടുന്ന് ചെയ്ത ഉപകാരം കൊണ്ടാണ് പെണ്ണ് ജയിച്ചത് എന്ന് ആര് പറഞ്ഞു? അത് നാരായണൻ അറിയാമേ. അവൾ മുക്കറയിട്ട് പഠിച്ചിട്ടാ ജയിച്ചത്. ഇത് നല്ല കൂത്ത്. ആ എടുത്തോണ്ട് പോകും. എടുത്തോണ്ട് പോയി തന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. വരൂ മനെ. ആ നീ ഇങ്ങനെ ചുമ്മാ ജയിച്ചാ പോരാ, കേട്ടാലേ അടുത്ത കൊല്ലം ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ജയിക്കണം. എടുത്തോണ്ടു. ഇതാ ആപ്ലിക്കേഷൻ ഫോം. അഡ്മിഷൻ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. നീ ഇന്റർവ്യൂ കഴിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് വന്നേ. ശരി. ഇത്ര പെമ്പിള്ളേര് ഇവിടെ ഉണ്ടെങ്കിൽ ഇത്തവണ നമ്മുടെ ഗതി അതോ ഗതിയാ? ഇത് എത്രാമത്തെ മലകേറ്റാ? മൂന്നാമത്തെ. ഞാനും അതെ, ഇത്തവണയും പ്ലക്കിയാ. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു കമ്പനിയായി ഒരു ബാർബർ ഷോപ്പ് തുടങ്ങാം. സമ്മേളനത്തിന്റെ ചുമതല മിസ്സിസ് മേനോൻ വഹിക്കണം. കലാപരിപാടികളുടെ ചുമതല യമുന തന്നെ ഏൽക്കണം. പ്രസംഗിക്ക് ആരെയെന്നാണ് ക്ഷണിക്കേണ്ടത്? ആഘോഷിക്കാൻ പോകുന്നത് സമാജത്തിന്റെ ഒന്നാമത്തെ വാർഷികയോഗമാണ്. പരിപാടികൾ നമുക്ക് ക്ഷേമമാക്കണം. പ്രധാന പ്രാസംഗികനായി നമുക്ക് പ്രസിദ്ധ കവിയായ ശ്രീ വിഹാരിയച്ഛനിക്കാം. വികാരിയച്ഛനോ? ഏത് പള്ളിയിലെയാ? വികാരിയച്ഛനല്ല, വിഹാരി പ്രസിദ്ധ കവിയാണ്. അങ്ങേർക്ക് വേറെ തൊഴിലൊന്നും കാണുകയില്ലായിരിക്കും. ശരി ശരി, ജമുന പറയുന്നത് പോലെ നമുക്ക് പ്രസംഗിക്കാം. ശ്രീമാൻ വിഹാരിയച്ഛനെ ക്ഷണിക്കാം. ബിഹാരിയുടെ ഏറ്റവും പുതിയ പുസ്തകം ഇതുവരെ വന്നില്ലല്ലേ? അച്ചടി കഴിഞ്ഞിട്ടില്ലെന്നാണ് നമ്മുടെ അറിവ്. പത്രത്തിൽ പരസ്യം കണ്ടല്ലോ. പ്രിന്റ് ചെയ്യും മുമ്പേ തന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കും, അതാണ് അതിന്റെ ഒരു വേലവെപ്പ്. വല്ലാത്ത വേലവെപ്പ് തന്നെ. ബില്ലെന്തായി? ₹7.25, 7 രൂപ 25 പൈസ. ഇതാ 100 രൂപയുടെ നോട്ടോ. സ്വാമി ശരണം, ഇതോ ഒരു വേലവെപ്പാണല്ലോ. ഇവിടെ ഒരു ദമ്പടി ഇല്ല. പോയി മാറ്റിക്കൊണ്ടുവരൂ. മാറ്റിക്കൊണ്ടുവരാം. വരുന്നവരെ സ്റ്റാളും നോക്കിക്കൊള്ളണം സാർ. ദാഹിക്കുന്ന ഹൃദയമുണ്ടോ? ദാഹിക്കുന്ന ഹൃദയം എന്തോന്ന്? മിസ്റ്റർ വിഹാരി എഴുതിയ പുതിയ പുസ്തകം. ആഹാ, ദാഹം വരുന്നേ ഉള്ളൂ. എന്നേക്ക് വരും ദാഹമോ? ദാഹിക്കുന്ന ഹൃദയം. അതെ, ദാഹിക്കുന്ന ഹൃദയം. അതെങ്ങനെ പറയും? ഏതായാലും അത് വരുമ്പോൾ എനിക്ക് വേണ്ടി ഒരു കാപ്പി എടുത്തു വെക്കണം. നല്ല കാര്യം, അത് തീർച്ചയാണ്. ദാഹിക്കുന്ന ഹൃദയത്തിന് ആവശ്യക്കാരി. എന്താ പേര്? യമുന. കെയർ ഓഫ് ജനാർദ്ദനൻ പിള്ള, ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ സെക്രട്ടറി മഹിളാ സമാജം എന്ന് മതി. മിസ് ആണോ? അതെ. എതിർപ്പുണ്ടോ? എനിക്കോ? അല്ല, കേശവദേവ് എഴുതിയ എതിർപ്പെന്ന നോവൽ. ഒരു എതിർപ്പുമില്ല. പഴയ ജനാർദ്ദനം പിള്ള സാറിന്റെ മകളാണ്. അച്ഛനെ അറിയാമോ? എന്റെ സാറാണ്. കൂടാതെ കൊല്ലത്ത് താമസിക്കുമ്പോ ഞാനൊരു ദിവസം വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് മിസ് യമുന കുട്ടിയാണ്. പിന്നെ പുതുതായി എന്തുണ്ട്? പുസ്തകങ്ങൾ
പൂവമ്പഴം കണ്ടു എനിക്കിഷ്ടമില്ല. പിന്നെ കാണാം. പോകാൻ വേണ്ടി പറഞ്ഞതല്ലേ? ഇതൊരു പുതിയ നാടകമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ദാഹിക്കുന്ന ഹൃദയം കിട്ടാൻ എന്താ ഇത്ര തിടുക്കം? ഞങ്ങളുടെ മഹിളാ സമ്മേളനത്തിന്റെ വാർഷികത്തിന് അതിലെ ഗാനങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിക്കാനാണ്. ബിഹാരി, അയാളുടെ കവിതകൾക്ക് വലിയ എരിവൊന്നുമില്ല. ഇല്ലായിരിക്കും, പക്ഷേ നല്ല മധുരമുണ്ട്. അദ്ദേഹത്തിന്റെ മേൽവിലാസം അറിയാമോ? ഏതോ ഹോട്ടലിലാണ് താമസം. അല്ലെങ്കിൽ ബിഹാരി കെയർ ഓഫ് ജനതാ ബുക്ക് സ്റ്റാൾ എന്ന് എഴുതിയാൽ. പിന്നെ കാണാം. അയ്യപ്പൻപിള്ള സാർ സ്കൂളിൽ നിന്നാണോ? ഇത് ഡ്രിൽ മാസ്റ്റർ മിസ്റ്റർ അയ്യപ്പൻപിള്ള. ഇത് ബുക്ക് സ്റ്റാളിന്റെ മാനേജർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ. വണക്കം. അച്ഛൻ അവിടെ പ്രസംഗിക്കുന്നു. കുട്ടികളുടെ ഗാർഡൻസും ടീച്ചേഴ്സും എല്ലാം ഉണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ടില്ല. പ്രസവാനന്തര ശുശ്രൂഷ. അനന്തര ശുശ്രൂഷയോ അതോ അതിനു മുമ്പുള്ള ശുശ്രൂഷയോ? അനന്തരം. പങ്കനം പ്രസവിച്ചു. വീട്ടിലേക്ക് പോ, ഞാനും ഉണ്ട്. പോട്ടെ. പെട്രോൾ പമ്പ് വരെ ഓടി, ഒരിടത്തും ചേഞ്ചില്ല. അപ്പോൾ നമ്മൾ ചില്ലറ മാത്രം പോയത് മൊത്തത്തിൽ ഒരു ഉപകാരമായെന്ന് പറയണം. അമ്മയ്ക്ക് എന്തോ ഒരു സാധനം അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. പാക്കറ്റ് നോക്കണം. ചോണ ഉണ്ടെങ്കിൽ എന്താണെന്ന് പറ. ഇത് മനുഷ്യന് ചുറ്റി പോത്തേ ഉള്ളൂ. പാറ്റാഗുളിയായിരിക്കും. കണ്ടോ? അല്ല, ദാനേന്ദ്രൻ ഗുളിക. അല്ല, ചക്കക്കുരു. അടുത്തടുത്ത് വരുന്നു. തൊട്ടടുത്ത് തന്നെ വന്ന എളുപ്പമുണ്ടല്ലോ. കുമ്പിച്ചല്ലോ. ഇത് വഴിയിൽ കിടക്കുന്നത് കണ്ട് ആരുടെയും കാലിൽ കൊള്ളാതിരിക്കാൻ അച്ഛൻ പെറുക്കിയെടുത്തോണ്ട് വരികയാണ്. അറിയാമോ, തലേ നെല്ലിക്കത്തളം വെക്കേണ്ടി വരുമെന്നാ തോന്നുന്നു. അല്ലാതെ ഒന്ന് മുറുക്കാൻ തര. എന്നാ അത് പറഞ്ഞാ പോരെ. ആ ഇടിക്കണം. ആര് തെറ്റേം ബാക്കി ഇടിക്കണമെന്നാ ചോദിച്ചു. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുക. ഒരു ഗാനം മാത്രമിൻ ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാ. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂള. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂള. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ. പതികൂടം എന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ. പതികൂടം എന്നൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു.
നിനക്കുറങ്ങിടുവാ പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കൊരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുക മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ മമസഖി നീ എന്നു വന്നു ചേരും മമസഖി നീ എന്നു വന്നു ചേരും മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ മമസഖി നീ എന്നു വന്നു ചേരും മനതാരിൽ മാക്കാർ മൂടിക്കഴിഞ്ഞല്ലോ മമസഖി നീ എന്നു വന്നു ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുക ഇല്ലേ എന്താ ആളോ ആളോ ഞാൻ വല്ല ബൊമ്മയാണോ അല്ല സാറ് ഞാനും ഒരു സാറ് തന്നെ അല്ല ഡ്രില്ല് ഓഹോ ഡ്രില്ല് കാണിക്കാൻ വന്നതാണോ വല്ല പോലീസ് മൈതാനത്തോട്ട് ചെന്ന് രാവിലെ കാണിക്കും അല്ല അയ്യപ്പം പിള്ള സാറ് അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് ഉണ്ടോ ഉണ്ട് അകത്തുണ്ടോ അകത്തുണ്ട് ഒന്ന് കാണാമല്ലോ സാറിനല്ല ഒരത്യാവശ്യ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര് വന്നാലും വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒമാന തിങ്കൾ കീടവോ നല്ല കൊമള താമോ അപ്പണങ്കാച്ചണം കുഞ്ഞോ പിന്നെ ചമ്മന്തി അരയ്ക്കണം മറ്റേ കുഞ്ഞോ വരാൻ പറഞ്ഞിട്ട് വന്നതാണ് കൊച്ചിരാമ്പിള്ള വന്നു എന്ന് പറഞ്ഞാൽ ഇനി ഇറങ്ങി വരും വരാൻ പറഞ്ഞിട്ട് വന്നതാണ് ഞാനൊന്ന് ചോദിക്കട്ടെ തരക്കേടില്ല കാട്ടിലെ പപ്പടമൊക്കെ അങ്ങ് തിന്നെയാണോ എല്ലാം ഡബിൾ അല്ലയോ തങ്കം പപ്പടക്കോല് രണ്ട് കൊച്ചുങ്ങൾ രണ്ട് തൊട്ടില് രണ്ട് ജോലിയും രണ്ട് പിന്നെ വിശക്കാതിരിക്കുമോ ഇനി തിന്നരുത് ഉച്ചക്ക് ചോറ് വിളമ്പുമ്പോ എനിക്കൊന്ന് കുറച്ച് വിളമ്പിയാ മതി പപ്പടം കാച്ചിട്ടേ ആ ചമ്മന്തി അരക്കണം ചമ്മന്തി ആയി ആയോ നന്നായി മെഴുക്കുവരട്ടിയോ ആടിക്കൊണ്ടേ ഇരിക്കുന്നു ആ ഞാനൊന്ന് പറഞ്ഞേക്കാം അടുക്കളയിൽ നിന്ന് ജോലി മുഴുവൻ കഴിയാതെ പുറത്തിറങ്ങി പോകരുത് അത് പിന്നെ എന്നോട് പ്രത്യേകം പറയണോ എത്ര കൊല്ലത്തെ പരിശീലനമാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഈ നേരത്തെ ആരെയും വീട്ടിലേക്ക് ക്ഷണിക്കരുതെന്ന് ഓ ഒരു കൊച്ചിരാമമ്പിള്ള വന്നിരിക്കുന്നു എന്ന് തന്നെ നിശ്ചയിച്ചു ഓ ലവകുശന്മാർ ഉറങ്ങിയോ അയ്യോ എന്റെ ട്വിൻസ് ഇതും ഒരുമിച്ച് വേണോ ആ നനഞ്ഞ തുണിയൊക്കെ ഒന്ന് കഴുകി അഴലോട്ടിട്ടേക്കണേ നിനക്കളങ്ങോട്ട്
അല്ല, ഞാൻ തന്നെ ചെയ്തോളാം. ഞാൻ തന്നെ ഇതൊക്കെ നനച്ചിട്ടാലേ വൃത്തിയാവൂ. ആ സോപ്പ് അവിടെ. അയ്യോ, കരയാതെ കരയാതെ. രാവണൻ എന്ത് വേണം, മകനൻ എന്ത് വേണം. നമസ്കാരം. എന്തിനാ വന്നത്? ദാഹിക്കുന്ന ഹൃദയം. കിട്ടിയോ? ഉണ്ടെങ്കിൽ കിട്ടിയാൽ കൊള്ളാം. തരക്കേടില്ല. ഇവിടെ ഉണ്ടെങ്കിൽ അതിനായി പിന്നെ ഞാൻ അവിടെ വരുമോ? അത് അന്ന് അവിടെ വന്നപ്പോൾ തന്നില്ലേ? നല്ല കൂത്ത് തന്നോ? എന്നാലത് എനിക്കാവില്ല. കാലത്തെ ബുക്ക് സ്റ്റാളിൽ നിന്നല്ലേ വരുന്നത്? എവിടെ നിന്ന് വന്നാലെന്ത്? ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടോ? എവിടെ? ഓ, എത്ര നാളായി കാണാൻ കൊതിക്കുന്നു. ഞാൻ എന്താ വില? ഹൃദയം വിളിക്കോ? സ്നേഹപൂർവ്വം സ്വന്തം വിഹാരി. ഹോ, വിഹാരി. വിഹാരി നിങ്ങൾക്ക് സമ്മാനിച്ചതാണോ? അതെ, വിഹാരി സമ്മാനിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നേക്കാം. ഓ, അത് വേണ്ട. തന്നില്ലേ? വാങ്ങിയ സാധനങ്ങൾ തിരിച്ചെടുക്കയില്ലെന്ന് സ്റ്റാളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മെനി മെനി താങ്ക്സ്. എന്നാൽ മറ്റൊരു ദാഹിക്കുന്ന ഹൃദയം വാങ്ങിക്കൊള്ളൂ. ഇരിക്കണം. മനസ്സിലായില്ല. നമസ്കാരം. പേര് വിജയൻ, കീരിക്കാട്ട് പൂങ്കാവലയാണ്. നീവേണ്ട പിള്ളേടെ? അനന്തരവൻ. ഒരാറ് കൊല്ലം മുമ്പ് എന്നെ കൊല്ലത്ത് വന്ന് കണ്ടില്ലേ? ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റിന് വേണ്ടി. കൽക്കത്തേക്ക് പോകുന്നതിന് മുമ്പ്. അമ്മയ്ക്കും അമ്മാവനും ഒക്കെ സുഖം തന്നെയല്ലേ? അതെ. ഇവിടെ എന്ത് ചെയ്യുന്നു? സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസർ കമ്പനിയിലെ ഒരു അക്കൗണ്ടന്റ് ആണ്. വെരി ഗുഡ്. താമസമൊക്കെ? ഇവിടെ വന്നിട്ട് ഒരാഴ്ചയേ ആയുള്ളൂ. വീട് കിട്ടിയില്ല, ഹോട്ടലിലാണ് താമസം. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ പൂങ്കാവിലെ ഒരു കുട്ടി ഹോട്ടലിൽ താമസിക്കുക. അത് പിന്നെ ഉടനെ ഒരു വണ്ടി പിടിച്ച് ഹോട്ടലിൽ പോയി പെട്ടിയും സാമാനങ്ങളും എടുത്ത് നേരെ ഇവിടെ വരണം. ആ കാണുന്ന ഔട്ട് ഹൗസ് ഒഴിഞ്ഞു കിടക്കുക, മനസ്സിലായോ? ഞാൻ കീരിക്കാത്ത നിങ്ങളുടെ വീട്ടിൽ കുറെ നാൾ സൗജന്യമായി താമസിച്ചിട്ടുണ്ട്. ആ കടമെങ്കിലും ഇങ്ങനെ വീടട്ടെ. എന്റെ കൂടെ അമ്മാവന്റെ മകൻ അപ്പുവും ഉണ്ട്. അപ്പുവോ? അവനിപ്പോ എന്തായി, കോളേജിലായോ? സ്കൂൾ ഫയൽ തോറ്റിട്ട് ഇവിടെ ട്യൂട്ടർ കളി ചേർന്നു. തരക്കേടില്ല. എന്നിട്ട് ഹോട്ടലിൽ താമസിക്കുന്നു. വേണ്ട വേണ്ട, രണ്ടു പേർക്കും ഈ ഔട്ട് ഹൗസിൽ താമസിക്കാം. ഒരു വീടും നോക്കണ്ട. എന്താ ചെയ്യാം? ഇന്ന് തന്നെ വരാം. ഇരിക്കും ഇരിക്കും, ഭാഗ്യതയെ കണ്ടിട്ട് പോവാ. ഒന്നേമുക്കാൽ രൂപയല്ലേ വില? ആയിരിക്കാം, ബാക്കി നാലെണ്ണ ഇല്ല. അയ്യോ, പിന്നെ മതി, വലിയ ഉപകാരം. ക്ഷമിക്കണം, നല്ല ശബ്ദമാണല്ലോ. ആ പുസ്തകത്തിലെ ഒരു കവിത ഒന്ന് പാടിക്കേറ്റാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് പാടാനെന്ന് അറിഞ്ഞൂടാ. എന്നാൽ പിന്നെ കാണാം. താങ്ക്സ്. ലക്ഷ്മിജിത്തിന്റെ മകനല്ലേ? അതെ. അമ്മയ്ക്കിപ്പം വിശേഷമൊന്നും ഇല്ലല്ലോ. ഇല്ല. വരും, അകത്തേക്ക് പോ, അല്പം ചായ കുടിക്ക. അവിടെ ഇരുന്നാട്ടെ. ഈ വീട്ടിലൊരു അന്യനൊന്നുമല്ല. ഞാൻ പോയി ചായ കൊണ്ടുവരട്ടെ.
അവിടുന്ന് ഗാനം കേൾക്കാൻ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം വെളിയിൽ വരാനെന്തൊരു നാണം വാങ്ങിയിരിക്കും. അല്ല, വാടകയ്ക്കാണോ? ഇല്ല. ഹോട്ടൽ? അല്ല. സത്രം? നിനക്ക് താമസിച്ചാൽ പോരെ. അയ്യോ, അത് മതിയേ. എങ്കിലും വീടെന്ന് പറഞ്ഞുകൊണ്ട് അറിയാനൊരു ജിജ്ഞാസ. പെണ്ണ് കെട്ടിയാൽ മാത്രമേ ഇങ്ങനെ ചക്കാത്തിന് താമസിക്കാൻ ചാൻസ് കിട്ടൂ. എടാ, അയ്യോ, ആദ്യമായിട്ടാണ് ഈ ഔട്ട് ഹൗസിൽ ഒരാൾ താമസത്തിന് വരുന്നത്. സർവേഷ് എന്ന മനസ്സിൽ ധരിച്ച് വലത്ത് കാൽ വെച്ച് കയറിയാത്ത കുഞ്ഞു എല്ലാം ക്ഷയസ്കരമായിട്ട് വെച്ചു. നീ തൊട്ടിൽ കിടന്ന കാലത്താ ഞങ്ങൾ കീരിക്കാട് വിട്ടത്. നിന്നെ പെറ്റ് വീണതേ എന്റെ കയ്യിലേക്കാ. നിന്റെ അമ്മ അമ്മാളിക്കുട്ടിയെ പോലെ തറവാടുത്തുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല.
അമ്മ പോയപ്പോ വീട്ടിലെ ഐശ്വര്യം പോയി. മുത്തശ്ശിക്കും ചേച്ചിക്കും ഒക്കെ സുഖം തന്നെയാണോ? എന്തോന്ന് സുഖം, അങ്ങനെ കഴിഞ്ഞു പോകുന്നു. മോളെ, നിനക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? ഇല്ല. നമ്മുടെ കീരിക്കാട്ടെ നീലകണ്ഠ പിള്ള അമ്മാവന്റെ മകൻ അപ്പു. എന്നെ പണ്ട് ആന കളിപ്പിക്കാറുള്ള ആ കഷണ്ടിക്കാരൻ അമ്മാവനല്ലേ? അപ്പുവും അപ്പുവിന്റെ അമ്മാവനും നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിക്കാൻ വന്നിരിക്കുകയാ. മോനെ, ഇവിടെ ചായ കുടിക്കും, ചൂടുണ്ട്. മോളെ, ഈ ചായ കൊണ്ടുപോയി ഔട്ട് ഹൗസിൽ കൊടുക്കുന്നു. ബുക്ക് സ്റ്റാൾ മാനേജർ മിസ്റ്റർ ഹരിഹര സുബ്രഹ്മണ്യ. പ്രസ്ഥാനത്തിൽ ഞാൻ ആദ്യമായി ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞ സ്വരങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. മ്യൂസിക്കൽ ഡ്രിൽ ഞാൻ ആദ്യം കാണിച്ചുതരാം. കുട്ടികളെ ഗാന്ധാരത്തിൽ കൈ മേപ്പോട്ട് പോണം. സുബ്രഹ്മണ്യം എപ്പ തലണ്ണി ശരിക്ക് ചെയ്യമങ്ക. മതി, ഇനിയും ഞാൻ റൈറ്റ് അബൌട്ട് ബിഗ് മാർച്ച് എന്ന് പറയും. ഹാൾട്ട് എന്ന് പറയുന്നത് വരെ ആരും നിന്നു പോയത്, ആരെങ്കിലും നിന്നാൽ ആരും ചൊളി ഉരുത്തളയും. കുട്ടികളിപ്പോഴേ മിലിറ്ററി ഡിസിപ്ലിൻ പഠിക്കണം. നിങ്ങൾ കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുന്നില്ല, അവർ നേരത്തെ വീട്ടിലേക്ക് കടന്നു കളയുന്നു എന്നൊക്കെ കേട്ടല്ലോ. ഞാൻ സുഖമില്ലാത്ത കുട്ടികളെ അതെന്തോന്നാ അയ്യപ്പം പിള്ളെ? അയ്യോ, മണ്ട ശിരോമണി. ഹൾട്ട്! 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 ഹ
ബിഹാരിയുടെ കത്താണ്. എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചത് ഒരു ബഹുമതിയായി ഞാൻ കരുതുന്നു. 15-ാം തീയതി കൃത്യം 5 മണിക്ക് ഞാൻ സമ്മേളന സ്ഥലത്ത് എത്തിക്കൊള്ളാം എന്ന് വിധേയൻ ബിഹാരി. അത് ഭാഗ്യം തന്നെ. അപ്പൊ ഇനി ക്ഷണക്കത്ത് അച്ചടിപ്പിക്കാമല്ലോ. ഇനി 10 ദിവസമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡ്രാമ അറിയാൻ ചെലപ്പോ. ഓക്കെ. ശ്മികൾ മുഖത്ത് നട്ടിയാൽ നല്ല പവന്റെ നിറം കിട്ടും. ഞാൻ എന്തോ ചോദിക്കണം എന്ന് വിചാരിച്ചല്ലോ. ആ ഈ വീട്ടിനെന്താ ത്രിവേണിന് പേരിട്ടത്? അതോ അമ്മ ഭാഗീരഥി. കൽക്കത്തയിലുള്ള ചേച്ചിയുടെ പേര് സരസ്വതി, ഞാൻ യമുന. ഓഹോ, അത് ശരി. 3 നദികളുടെ സംഗമസ്ഥാനം ത്രിവേണി. ഓഫീസിൽ പോകാറായില്ലേ? കാപ്പി കുടിക്കണം, ഡ്രസ് ചെയ്യണം, ഓടണം. ഞങ്ങളുടെ വാർഷികത്തിന് മിസ്റ്റർ ബിഹാരി പ്രസംഗത്തിന് വരാൻ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടു? കണ്ടില്ല, കത്തെഴുതി. 9, ഞാൻ വേഷം കെട്ടട്ടെ. പരേശ്വര കുറിപ്പ് താവും അറിയണം. ഈ തടിയുണ്ടെന്നും വലിയ പ്രയോജനമില്ല. എറിയണം, നോക്കണം. ഇത്രയുള്ളൂ, ഞാനും നോക്കട്ടെ. ഇത് ഗെയിംസിലുള്ളത് തന്നെ, ഗെയിംസിലുള്ളത് തന്നെ. നീ ഒന്ന് മാറിക്കിന്, അതിനെ കുറച്ച് കാറ്റ് കിട്ടട്ടെ. നമുക്ക് ഒന്ന് തിരുമിക്കളെ, അല്പം മർമാണി വശമുണ്ട്. നമുക്ക് വീട്ടിലോട്ട് പോക്കളെ. ഒന്നുമില്ല, അല്ല എന്നാലും വീട്ടിലോട്ട് പോക്കളെ. സാരമില്ല, അതൊക്കെ പങ്കിടണ്ട. പതുക്കെ അല്ല, വല്ല കാര്യമുണ്ടോ ഈ വയസ്സുകാലത്ത് പന്ത് കളിക്കാൻ പോയിട്ട്? ആരും പറഞ്ഞത് എനിക്ക് വയസ്സായെന്ന്? അല്ലല്ല, മുട്ടലേന്ന് പ്രായമാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വഴിയെ പോകുന്ന വയ്യാവേലി ഒന്നും പിടിച്ച് തലയെ കയറ്റും. ഇപ്പോ വയ്യാവേലി തലയിലല്ല, കാലില. എന്തിനാ വന്ന്? അപ്പുവിനെ കാണാൻ ഔട്ട് ഹൗസിൽ. അപ്പുവിന്റെ സ്നേഹിതനാണല്ലേ? എന്താ പേര്? സോമൻ. ഇതിനു മുമ്പ് പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞും പതിഞ്ഞും നോക്കുന്നത്? എമുനെ ഇവിടെ വരൂ. എന്താ അച്ഛാ? ഞാൻ അടുത്തു വാ മോളെ. നീ
ഇവിടെ നിന്നുവിട ഇവൻ നിന്നെ ഒന്ന് കാണട്ടെ. നോക്ക് തൃപ്തി അവളെ നോക്ക്. ഇത് തലമുടി, കണ്ണ്, മൂക്ക്. ക്ഷമിക്കണം സാർ. ധാരാളം സിനിമ കാണാറുണ്ടല്ലേ? ഓ, ഇത്തവണ പരീക്ഷയ്ക്ക് ഇതിന്നാണല്ലോ മൂന്ന് ചോദ്യം. സുപ്രസിദ്ധ സിനിമാ താരമായ സുരഭിലാ ദേവിയെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെന്താണ് മാർഗം? പത്രാധിപർ സാറ്. അപ്പോ സോമം കുഞ്ഞിന് സുരഭിലാദേവിയെ കല്യാണം കഴിച്ചേ തീരൂ, അല്ലാതെ ഉറക്കം വരുന്നില്ലല്ലേ. അച്ഛനെന്താ ജോലി? പോസ്റ്റ് പ്യൂ. അയാൾ നിന്നെ പാടുപെട്ട് പഠിപ്പിക്കുന്നു, നിനക്ക് ചോറ് തരുന്നു, ഈ ഉടുപ്പും മുണ്ടും ഒക്കെ വാങ്ങിച്ചു തരുന്നു. എന്തിന്? സിനിമ കാണാൻ പോലും നിനക്ക് കാശ് തരുന്നു, എന്നിട്ട് നിനക്ക് സുരഭിലാദേവിയെ കല്യാണം കഴിക്കണം. അല്ലടാ, സുരഭിലാദേ അവന്റെ ഒരു മുടിയും ആകാശായും. മഹതികളെ, മഹാന്മാരെ, ഈ മഹിളാ സമാജത്തിന്റെ ഒന്നാം വാർഷികം. സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞങ്ങളുടെ സമാജത്തിന്റെ ഒന്നാം പിറന്നാളാണ്. നിരവധി ക്ലേശങ്ങൾ. ഒളിച്ചെന്ന് കേൾക്കാൻ നാണമില്ലേ? ഞാൻ ഈ കത്ത് കൊടുത്തു, ഇപ്പൊ പോസ്റ്റ്മാൻ കൊടുത്തു തന്നതേ ഉള്ളൂ. ദാഹിക്കുന്ന ഹൃദയം. എന്തു പറ്റിയ? അയാളോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ അയാളെ പൂവിട്ട് പൂജിക്കുകയാണെന്ന്. ഞാൻ ആരോട് പോയി പറഞ്ഞു വന്ന? സ്നേഹിതൻ, കവി, ഗാനരചയിതാവ്, ഗന്ധർവൻ, അയാൾക്ക് എന്നോട് പ്രേമമാണ് പോലും. ആ പുസ്തകം ഒരു പ്രേമാപഹാരമാണ് അത്രേ. എന്താ ഇത്? വിഹാരിയുടെ കത്താണോ? ഓ, ആ മഹാന്റെ തനിനിറം ഇതാണല്ലേ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മീറ്റിംഗിന് പോലും ക്ഷണിക്കില്ലായിരുന്നു. അപ്പൊ യമുനയ്ക്ക് പിന്നെ ആരോടാണ്? ആവോ, സ്വയം ചോദിക്കണം. യമുനെ, നിൽക്കൂ. യമുനെ, എന്നെന്താ കുറെ വിസ്തരിച്ചാണല്ലോ പുറപ്പാട്. എനിക്ക് ചിലപ്പോ ഇതിലൊക്കെ ഒരു ഭ്രമം. ആ, എങ്ങോട്ടാ പോകുന്നത്? സ്കൂളിലോട്ട്. അല്ലാതെ മഹിളാ സമയത്തിന്റെ വാർഷികത്തിനല്ല. കൊച്ചു കള്ളി, എല്ലാം അറിഞ്ഞിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഹെഡ് മാഷ്ടറുടെ മകളാണ് അതിന്റെ സെക്രട്ടറി, അവിടെ ഒന്ന് പോകും. ഈ പെണ്ണുങ്ങളുടെ മീറ്റിങ്ങിന് എന്തിനാണ് നിങ്ങൾ പോകുന്നത്? ഈ പെണ്ണുങ്ങൾ മീറ്റിംഗ് നടത്തുന്ന എന്തിനാ? ആണുങ്ങൾ ചെല്ലാനില്ലയോ? എന്നാലേ എന്റെ ആണിപ്പം പോകണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. പ്രധാന ഗേറ്റ് എന്റെ ചാർജാ. കോരെങ്കില് എനിക്ക് ആ വിഹാരി ഒന്ന് കാണുകയും വേണം. ഇന്ന് ഒരു വികാരിയേയും കാണണ്ട, എന്റെ അടുത്ത് ഈ കട്ടിൽ ഇരുന്നാ മതി. പ്ലീസ്. എന്നാൽ എനിക്കൊന്ന് കാണണം. പിള്ളേരെ, പിള്ളേരെ, മക്കളെ, ഇങ്ങ് വരെ, ഇങ്ങ് വരെ. ഹരാവോ നടക്കട്ടെ. ഹരാവോ, ഹരാവോ തന്നെ രക്ഷ. ഹരാവോ, പിടിച്ചോ, പിടിച്ചോ. പോകണ്ട, പോകണ്ട, അച്ഛനെങ്ങും പോകണ്ട, 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 അച്ഛനെങ്ങും പോകണ്ട, 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 അച്ഛനെങ്ങും പോകണ്ട, പോകണ്ട, പോകണ്ട. മഹിളാ സംഘം കാണണ്ട, വീട്ടിൽ നിന്നും പോകണ്ട. മഹിളാ സംഘം കാണണ്ട, വീട്ടിൽ നിന്നും പോകണ്ട. മരണം തന്നെ വന്നാലും മരണം തന്നെ പോയാലും മക്കൾ ഖരാബ് ചെയ്താലും മഹിളാ സംഘം കാണില്ല. അങ്ങോട്ട് യമനെ, വിഹാരി പ്ലാറ്റ്ഫോറത്ത് എത്തി. വേഗം ചെല്ലു. വന്നു, വന്നു. അതുകൊണ്ട് ഒരു പ്രസംഗം
എന്നിൽ നിന്നും ആരും പ്രതീക്ഷിക്കരുത്. അതെനിക്ക് അറിഞ്ഞുകൂടാ. കാവ്യദേവതയോടുള്ള ഉപാസനയാൽ ഞാൻ ഈടെ എഴുതിയ ഒരു ചെറിയ ഗാനം ഇവിടെ പാടാം. മഹിളാമണികളുടെ മധുരസ്വരം അലതല്ലുന്ന ഈ അന്തരീക്ഷത്തിൽ എന്റെ ഈ പരിവരുത്ത സ്വരം നിർലജ്ജം മുഴഞ്ഞു വരുന്നത് ക്ഷമിക്കുക. പ്രാണസഖി 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 ഞാനെറുമൊരു പാമരന പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണുമാട്ടിടയൻ പ്രാണസഖി ഞാനെറുമൊരു പാമരന പാട്ടുകാരൻ പ്രാണസഖി ഞാൻ എങ്കിലും എന്നോമല താമസിക്കാനളിൽ എങ്കിലും എന്നോമലാൾക്കു താമസിക്കാനളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്ത മായാത്ത മധുര മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിയിൽ കൺമണിയെ കൊണ്ടുപോകാം കാണാത്ത പൂങ്കുടിയിൽ കൺമണിയെ കൊണ്ടുപോകാം പ്രാണസഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ പ്രാണസഖി ഞാൻ പൊന്തി വരും സങ്കൽപ്പത്തിൻ പൊന്നശോകമലവനിയിൽ പൊന്തി വരും സങ്കൽപ്പത്തിൻ പൊന്നശോകമലവനിയിൽ ചന്തമേഴും ചന്ദ്രിക തന്ദനമണി മന്ദിരത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണുദയൻ പ്രാണസഖി ഞാൻ പ്രാണസഖി ഞാനെറുമൊരു പാമരന പാട്ടുകാരൻ പ്രാണസഖി ഞാൻ പൂമഴയാണ് എന്താ എന്നോട് പരിഭവമാണ് എന്നോടോ അതോ ബിഹാരിയോടോ ബിഹാരിയോടല്ല
ചിത്രശലഭത്തിന്റെ കൂടെ ആരും ഇഷ്ടപ്പെടുകയില്ല. അതിൽ നിന്നും ഉയരുന്ന ചിത്രശലഭത്തെയാണ് എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ വയ്യ. അതൊക്കെ വിജയനും ജംഗലയും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കും. അതുകൊണ്ടായില്ലല്ലോ. എന്തുകൊണ്ടും നല്ല കാര്യം തന്നെ, പക്ഷെ അതിനൊരു വ്യവസ്ഥ വേണ്ടേ? ഒന്നും ഭയപ്പെടണ്ട, ഒരപകടം ഉണ്ടാവില്ല. ആ വിശ്വാസം എനിക്കുമുണ്ട്. എങ്കിലും അറിഞ്ഞ സ്ഥിതിക്ക് എന്തിനാ അവരെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നു? ഓ, അപ്പൊ അനുകമ്പ കൊണ്ട് പറയുകയാണോ? ശരി, ഞാൻ വിജയനുമായിട്ടൊന്ന് സംസാരിക്കാം. കീരിക്കാത്ത് ചെന്ന് അമ്മയെയും അമ്മാവനെയും കാണുന്നതിന് മുമ്പ് വിജയനോടൊന്ന് സംസാരിക്കേണ്ടത് എന്റെ കടമയല്ലേ? അവരും ഈ ബന്ധത്തെ അനുഗ്രഹിക്കുമെന്നാണ് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ അവർക്ക് എഴുതിക്കൊള്ളാം. വിജയനോടൊന്നും പറയേണ്ടതില്ലെങ്കിലും ചില കാര്യങ്ങൾ അറിയിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല. ആകെ കൂടെ ഉള്ളത് ഈ വീടും പുരേടവുമാണ്. ഇത് പണിതീർത്തതിന്റെ കടം തന്നെ ഈ അടുത്ത കാലത്താണ് കൊടുത്തു തീർത്തത്. ബാങ്ക് അക്കൗണ്ടേ ഇല്ല. 30 കൊല്ലം ഒരധ്യാപകനായി ജീവിച്ചവന്റെ ലാഭനഷ്ട കണക്കാണ്. അതൊന്നും എന്നോട് പറയണ്ട. അങ്ങയുടെ ഏറ്റവും വലിയ സമ്പാദ്യമല്ലേ എനിക്ക് തരുന്നത്? കുറച്ചു നാള് കൊണ്ടൊരു മോഹം ഉള്ളിൽ കിടന്ന് അങ്ങനെ കിരികിരിക്കുക. നമ്മുടെ ഇന്നത്തെ നില ആലോചിച്ചു നോക്കുമ്പോ അത് നിന്നോട് പറയാനൊരു വിമ്മിഷ്ടം. അതെ ലക്ഷ്മി, അവള് വിജയൻ കുഞ്ഞിന്റെ മുറപ്പെണ്ണല്ലയോ? അതിനെന്താ സംശയം? അല്ല, അവൻ ഇന്ന് 500 രൂപ ശമ്പളക്കാരൻ. അവന് ചേട്ടനെ മറക്കാൻ ഒക്കുമോ? അന്ന് മസൂരി പിടിച്ച് വൈദ്യന്മാര് കൈ ഒഴിഞ്ഞതല്ലേ ചേട്ടനല്ലേ കണ്ണിലെണ്ണയും ഒഴിച്ചിരുന്ന് ശിശൂഷിച്ചത്? ഇത് രണ്ടാം ജന്മമാണ് ലക്ഷ്മി. ഞാൻ പണ്ട് ചെയ്തതിൽ നിന്നും കൂലി പിരിക്കാൻ ഇറങ്ങിയതല്ല. ഉയർന്ന കുന്നിൽ നിന്ന് 10 തൂമ്പ മണ്ണ് വെട്ടിയിട്ടാല് ഇപ്പുറത്തെ കുഴി നികന്നു കിട്ടും. ഒരു മോഹം എന്റെ മോണ് ഒരു വെള്ളം കൊണ്ട് ഉടുത്ത് കാണാൻ, ചിരിച്ചു കളിക്കേണ്ട പ്രായം മുഴുവൻ പാവം കണ്ണുനീര് കുടിച്ചു. പാർവതി അമ്മാളി ചേച്ചിയുടെ തൽസ്വരൂപമാണ്. ചേച്ചി ആരായിരുന്നു? ഉള്ളത് പറഞ്ഞ എനിക്ക് ഈ ബന്ധം ഇന്നലെ സമ്മതമാണ്. ചേട്ടനെ അവൻ എഴുതിയാൽ അവൻ സമ്മതിക്കും എന്നാ എന്റെ വിശ്വാസം. ഞാനൊന്ന് എറണാകുളം വരെ പോകാം, അപ്പോ ഞാൻ കാണാമല്ലോ. അതാ നല്ലത്, ഞാനും പറഞ്ഞെന്ന് അവനോട് പറഞ്ഞേക്കാം. എന്താ ഒന്നും ഉണ്ടാക്കുക? ഞാൻ ആലോചിക്കുകയാണ്, കുട്ടിക്കാലത്ത് കൊല്ലത്ത് വെച്ച് ജനാർദ്ദനം പിള്ള സാറിന്റെ വീട്ടുമുറ്റത്ത് ഓടിക്കളിച്ചുകൊണ്ടിരുന്ന ആ കൊച്ചു പെൺകുട്ടിയും ഇന്നത്തെ മിസ് യമുനാദേവിയും തമ്മിലുള്ള അന്തരം. ഓഹോ, അതാണോ? അന്ന് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതോ
അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല. പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടി കരളുള്ള പാവാടക്കാരി. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല. പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തീരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടി കരളുള്ള പാവാടക്കാരി. ും മലർ പൊയ്കയിൽ പൊൻകിനാവിൻ നരയെന്നീറങ്ങാറില്ല. അന്നു നിന്റെ മിഴിയാകും മലർ പൊയ്കയിൽ പൊൻകിനാവിൻ നരയെന്നീറങ്ങാറില്ല. പാവിൽ പൂപറിക്കാൻ വന്നില്ലെങ്കിൽ പാലൊളി പുഞ്ചിരിമായും പാവാടക്കാരി, പിന്നെ നീലക്കണ്ണിൽ നീരു തുളുമ്പും പാവാടക്കാരി. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല. പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തീരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടി കരളുള്ള പാവാടക്കാരി. അന്ന് നിന്റെ മനസ്സിനി മലരമ്പില്ല, കാണും കവിതയില്ല. അന്ന് നിന്റെ മനസ്സിലി മലരമ്പില്ല, കൺമുനയിൽ ഇന്നു കാണും കവിതയില്ല. പള്ളിക്കൂട മുറ്റത്തുള്ള മല്ലികപ്പൂ മരം ചാരി പാഠം നോക്കി പഠിക്കുന്ന പാവാടക്കാരി, കണ്ടാൽ പാറി പാറി പറന്നു പോകും പാവാടക്കാരി. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുമ. പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തീരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടി കരളുള്ള പാവാടക്കാരി. ആ പാതാം പുറത്ത് ഒരലക്കി തേച്ച രണ്ടാം മുണ്ടിരിപ്പുണ്ട്, അത് കെടുത്തോണ്ട് വന്നേരെ. എവിടൊക്കെയാ യാത്ര? എറണാകുളത്തേക്ക്. ഇന്നലെ പറഞ്ഞ പാർവതിയുടെ കാര്യത്തിന് വിജയൻ കുഞ്ഞിനെ കണ്ട് ചോദിക്കാനാണോ? അതെ, ഈ കാര്യം നടക്കുമെന്ന് ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. പിന്നെ നമ്മുടെ ജ്യോത്സ്യൻ കൊച്ചുരാമനും പറഞ്ഞു ഇപ്പോ വല്ലത് നടക്കുന്ന ഒരു ഗഡുവാണെന്ന്. എന്നാലേ ചെട്ടിയാർകുളങ്ങര ഭഗവതിക്ക് വഴിപാടിന് ആരാണ് ഒഴിഞ്ഞു വച്ചേച്ച് പോകും. അച്ഛൻ ഇന്ന് വലിയ ഗമേനാണ് പുറപ്പാട്. ഈ ഷർട്ട് തയ്പ്പിച്ചിട്ട് അച്ഛൻ രണ്ടാമത്തെ തവണയാ ഇടുന്നത്. എന്റെ മോനെ കാണാൻ പോകുമ്പോ ഒരു പരിഷ്കാരമൊക്കെ വേണ്ടേ? അച്ഛൻ എറണാകുളത്തേക്കാണോ? എങ്കിൽ എനിക്ക് രണ്ട് ജോഡി. എന്താ വള വേണോ? വേണ്ട. പിന്നെ മോക്ക് എന്തൊക്കെ വേണം? ശരിപ്പോ ഒന്നും വേണ്ട. നിന്റെ മോഹങ്ങളൊക്കെ അച്ഛനറിയാം. എന്ത് ചെയ്യാ? അപ്പു പഠിച്ച് ചെയ്യിച്ചു ഉദ്യോഗസ്ഥനാവുമ്പോ അവനെല്ലാം വാങ്ങിക്കൊണ്ടു വരും. എന്നാ ഞാൻ പോയേച്ച് വരട്ടെ അമ്മ. രാഘുകാലം തുടങ്ങുന്നതിന് മുൻപ് നല്ല ശകുനം നോക്കി ഇറങ്ങും. അമ്മേ രാജ രാജേശ്വരി,
എന്താ അറിയുമോ? കൊല്ലം 10-15 ആയില്ലേ ഞാൻ ശങ്കിച്ചു ഇയാൾക്ക് എന്നെ ഓർമ്മ ആടുമോന്ന്. എന്റെ കാര്യം പോട്ടെ സാറ്, ഈ വീട്ടിൽ ഈ മുറ്റത്തിന് ഈ പറമ്പിന് ഈ നാട്ടിൽ പറഞ്ഞിന് സാറിനെ മറച്ചടക്കുമോ സാറേ? ഭാഗീരഥി, നമ്മൾ 5 കൊല്ലം താമസിച്ച വീടായത് യമുനയെ പെട്ടത് ഇതിനകത്ത് 5 വർഷം. വയറ്റാട്ടി മറിയെ വിളിച്ചോണ്ട് വന്നാരാ? കാളവണ്ടി വണ്ടിക്കാരനെ കിട്ടിയില്ല, ഞാൻ തന്നെ വിട്ടു. നമ്മുടെ കൊച്ചു വേലുവിന്റെ വണ്ടി കാളെ പറ പറന്ന്. ഈ മാവിലെ മാങ്ങ കുറെ തിന്നടാ ഞാൻ. ചിമ്മനി വിളക്കും കത്തിച്ച് വെച്ച് പരീക്ഷാ പേപ്പർ നോക്കിയിരുന്നത് ഈ ഇറയ തിരിഞ്ഞായിരുന്നു. അന്ന് ചേട്ടനൊരു കറാച്ചി പശു ഇല്ലായിരുന്നോ? എന്ത് പാല് കിട്ടുമായിരുന്നു? എന്റെ അമ്മാളു പോയപ്പോ എന്താ എല്ലാം അറിഞ്ഞു നീലണ്ട പിള്ളേ. അമ്മച്ച് എവിടെ? അമ്മ പാർവതി അല്ലേ? ഇവ അങ്ങ് വലുതായി പോയല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടാ അവൾക്ക് പാർവതി എന്ന് പേര്. അമ്മാണ് ചേച്ചിയുടെ തൽസ്വരൂപം. അപ്പൊ അവിടുണ്ട് മിടുക്കന. വല്ലതൊക്കെ പഠിക്കുന്നുണ്ടോ? വല്ല ചാതി ഒന്ന് കര കയറിയാ മതിയായിരുന്നു. വല്ല ഞാൻ ഇരിക്കാൻ അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. കേടാ കൊച്ചനാവ, കൊച്ചനാവ വേഗം ഒന്ന് വന്നേടാ. നീ ഇല്ല നിൽക്കുന്ന തെങ്ങെന്ന് 2-3 കരിക്കിട്ട് വേറെ ഇങ്ങോട്ട് കൊണ്ടുവാ. എന്നിട്ട് പൂന്താവിച്ചെന്ന് ലക്ഷ്മിയോട് പറ പഴയ ഹെഡ്മാസ്റ്ററും ഭാര്യയും വന്നിട്ടുണ്ടെന്ന്. ജനാർദ്ദനം പിള്ള സാറ് ചെന്നാട്ട. പഴയ സ്റ്റുഡൻസ് ഒക്കെ എത്തിയിട്ടുണ്ടല്ലോ. എടോ ബേബി, താൻ പണ്ടൊരു ഗുസ്തിക്കാരനായിരുന്നല്ലോടോ, ഇപ്പൊ എന്താ ബസ് ഓടിപ്പാ അല്ലേ? എന്താ കുട്ടപ്പ ഏറ്റി? ആ ഞാൻ അന്നേ ഊഹിച്ചതാ, താൻ ഇവിടെ ഏതെങ്കിലും അമ്പലത്തിൽ തന്നെ കൂടുമെന്ന് ശാന്തിക്ക്. എടോ, ദൈവത്തിന് വല്ലതും നേരവേ കൊടുക്കുന്നുണ്ടോ? പാരസത്തിൽ അപ്പിടി കല്ല. അതെങ്ങനെ കല്ല് വരാതിരിക്കും? അന്ന് ഇയാൾ എഴുതുന്നതിലൊക്കെ അക്ഷരത്തെറ്റ, പിന്നെ ഇന്നുണ്ടാക്കുന്ന പായസത്തിൽ എങ്ങനെ കല്ല് വരാതിരിക്കും? സംഗമല്ലേ, കുട്ടികളെത്ര? 9. ആള് മോശമല്ലല്ലോ. മതി കേട്ടോ, ഇനി നിർത്തണം നിർത്തണം. അല്ല വേലുവോ? സാറ് വന്നെന്ന് കേട്ടു. ഇതെന്തിനാ? ഈ ചക്ക കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. അന്നെനിക്ക് സാറ് പറഞ്ഞില്ലേ, എടാ പഠിക്കാൻ വയ്യെങ്കി 4 ചക്കക്കുരു വിളിച്ചിട. ഞാൻ അങ്ങനെ പറഞ്ഞു. അതെ, പണ്ട് ഞാൻ പരീക്ഷയെ കണ്ടെഴുതിയതിന് ഞാൻ തന്നെ തല്ലിയില്ലേ? ഇല്ലേ ഇല്ലേ. പിന്നെ ചോദിച്ചു പിടിച്ചു ഇല്ലേ? പിന്നെ അപ്പഴാ പറഞ്ഞത് 4 ചക്കക്കുരു കുഴിച്ചിട. സന്തോഷമായി. എനിക്കിതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല. ഞാനന്ന് നിങ്ങളെ വല്ലതും പറയുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നന്നാവാൻ, അല്ലാതെ മറ്റൊന്നുമല്ല. നന്നായി നിങ്ങളൊക്കെ നന്നായി വരും, നന്നായി വരും, നന്നായി വരും. പപ്പടം കരിയാതെ നോക്ക്, എന്നിട്ട് ആ ചമ്മന്തി അരച്ച് 2 മുട്ട വേഗം പൊരിക്കേ. പ്രത്യേകിച്ച് അപ്പുറത്ത് പോയിരുന്നോളൂ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി വന്നത് എന്തിനാണെന്ന് പറയാം. താൻ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്തോ വേണമെന്ന് പച്ചയായിട്ട് ഇങ്ങ് പറഞ്ഞേച്ചാ മതി. കൊക്കില് ജീവൻ ഉണ്ടല്ലേ, ഞാൻ കൊണ്ട തരും. അതെനിക്കറിയാമടോ. എന്റെ ഇളയ മകള് ഈ വീട്ടിൽ പിറന്നവള് തന്നെ യമുന. അവൾക്ക് പ്രായമായി. തന്റെ അനന്തരവനുണ്ടല്ലോ വിജയൻ, അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം.
താൻ എന്താ അമ്പരക്കുന്നത്? വന്നത് ഇത് പറയാനാണെന്ന് വിചാരിച്ചില്ലല്ലേ. ഒന്നും മറക്കുന്നില്ല. ഞാൻ വിജയനോട് ചോദിച്ചു, അവന് പരിപൂർണ സമ്മതം. നാളെ അവന്റെ കത്ത് എനിക്ക് കിട്ടിയേക്കും. ഇനി വിജയന്റെ അമ്മയെ കൂടെ ഒന്ന് കാണണം. അവിടെ പറയാനാണ് തന്റെ സഹായം എനിക്ക് വേണ്ടത്. ഞാൻ തന്നെ പറയണം അല്ലേ? അതല്ലേ അതിന്റെ മുറ. ശരി, എന്നാ ഊണ് കഴിഞ്ഞ ഉടനെ നമുക്ക് പോയി വിജയന്റെ അമ്മയെ കാണാം. എന്താ? വിജയന്റെ അമ്മയെ കാണ. വിജയന്റെ കത്ത് കിട്ടിയെന്നല്ലയോ പറഞ്ഞത്? ഇനി ഒന്നും ആലോചിക്കണ്ട. അവന് താമസിക്കാൻ വീടും കൊടുത്ത് അവനെ പിടിച്ച് കുരുക്കിയതാവും. ഞാൻ വിജയൻ എഴുതാ മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് പാർവതിക്ക് പുടവ് കൊടുക്കാൻ. ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്നറിയണമല്ലോ. വേണ്ട ലക്ഷ്മി, വാങ്ങേറിയ ഉടയ തമ്പുരാൻ അവൾക്ക് വേറെ ആരെയെങ്കിലും കൊണ്ടെത്തരുത്. ചേട്ടൻ എന്താ അങ്ങനെ പറയുന്നത്? വാശി പിടിച്ച് ജയിക്കേണ്ട ഒരു കാര്യമല്ലേ മനസ്സിന്റെ പൊരുത്തമാ വലുത്. വിജയൻ കുഞ്ഞിന് ഇഷ്ടമാണെന്ന് എഴുതി കഴിഞ്ഞു എന്ന് മാത്രമല്ല, ആ ഇരിക്കുന്ന മഹാന്റെ വലിപ്പം നിനക്കറിഞ്ഞുകൂടാ. ഏഴ് ജന്മത്തെ സുഹൃതം ചെയ്താലും ഇങ്ങനെ ഒരു ബന്ധുത്വം കിട്ടത്തില്ല. പിന്നെ വിജയൻ കുഞ്ഞിന്റെ ശ്രേയസല്യോ നമ്മൾ നോക്കേണ്ടത്. എന്റെ മോളുടെ അവള് ചെറുപ്പം കാലമൊക്കെ തെളിയുമ്പോ വേറെ ഒരു വഴിയും തെളിയും. നീ പൂമുഖത്ത് ചെന്ന് നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി സമ്മതം പറയണം. ഞാനല്ലേ പറഞ്ഞത് അവർ ജാതകം കൊണ്ടു വന്നിട്ടുണ്ട്. ധൈര്യമായിട്ട് ഇതങ്ങോട്ട് കൊടുത്തിട്ട് അതിങ് വാങ്ങണം. ഒന്നാട്ടെ ഒന്നാട്ടെ. സാറേ, യവനക്കുഞ്ഞിന്റെ ജാതകം ലക്ഷ്മിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഈ ജാതകം അങ്ങ് വാങ്ങണം. എല്ലാം ഈശ്വര അനുഗ്രഹം പോലെ വരട്ടെ. ഞാന് വന്നു സാറേ. മനുഷ്യര് വിചാരിച്ചാൽ അത്രയൊക്കെ അല്ലേ ഒക്കും. ധർമ്മദാസാവിന്റെ കരുണ കൊണ്ട് എല്ലാം ഭംഗിയായി നടക്കാതിരിക്കില്ല. അപ്പു ഇവിടെ ഇല്ലേ? ആര്? ആര് പോലും ഇവിടെ താമസിക്കുന്ന ആള്. എന്ന് പറഞ്ഞാലോ പേര്? പേര് തലക്കുടുക്ക. അങ്ങനെ ഒരാള് ഇവിടെ ഇല്ല. ഇയാൾ ഈ തലക്കുടുക്ക് എന്താ സാധാരണ വിളിക്കുക? ഞാൻ വിളിക്കുന്നത് മണ്ണാങ്കട്ട എന്നാണ്. ഓഹോ, മണ്ണാങ്കട്ട ഒരു വാടക വീട് അന്വേഷിച്ച് പോയിരിക്കുകയാണ്. ഇവിടെ ഇന്ന് മാറാൻ നിശ്ചയിച്ചിരിക്കുന്നു പോലും. ഇവിടെയുള്ള ഒരു കരിയലെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു അത്രേ. എന്റെ
വിളിക്കും സഖി എൻ പ്രാണനായകനെ എന്ത് വിളിക്കും ഇന്ന് ഫുട്ബോൾ മാച്ച് അല്ലേ? പഞ്ചാബ് ഈഡേഴ്സും നമ്മുടെ അലിന്റെ തമ്മിൽ ഫൈനൽസ് അല്ലേ? പോയില്ല ചേട്ടാ, മനസ്സിനൊരു സുഖമില്ല. ഓഹോ, എന്നാ നീ ഒന്ന് സുഖിച്ചോ. എവിടെയെല്ലാം വേട്ടയാടിയിട്ടാണ് ഈ വിവരങ്ങൾ അറിഞ്ഞിരുന്നു? വത്സ സൗമിത്രേ കുമാര, നീ കേൾക്ക്. കണക്കിന് 76, ഇംഗ്ലീഷ് സെക്കൻഡ് പേപ്പർ 40, ഇംഗ്ലീഷ് ഫസ്റ്റ് പേപ്പർ 67, മലയാളം ഫസ്റ്റ് പേപ്പർ 52, മലയാളം സെക്കൻഡ് പേപ്പർ 43. സയൻസിന്? സയൻസിന് അറിഞ്ഞില്ല. യമുന ചേച്ചിയുടെ അച്ഛൻ നോക്കുന്നത് ആ പേപ്പറാണ്. ആഹാ, നീ യമുന ചേച്ചിയെ കണ്ടെന്ന് പറയാത്തതെന്ത്? നിന്റെ രക്ഷാദേവതയല്ലേ. അയ്യോ, ആ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇത്തവണ നീ ജയിച്ചത് തന്നെ. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? അതെ, അല്പം വൈകി പോയി, വൈകാൻ പാടില്ലായിരുന്നു. ചെയ്ത തെറ്റാണ് അല്ലേ, എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ ഇന്ന് എന്നോട് ദേഷ്യപ്പെടരുത്. ഏതാ അങ്ങോട്ട് തിരിഞ്ഞിരുന്നെ? അങ്ങോട്ട് തിരിഞ്ഞോട്ട് നോക്കരുത്, കണ്ണ് അങ്ങോട്ട് തിരിച്ചേക്കണം, അങ്ങോട്ട് തിരിച്ചേക്കണം. അടിപൊള്ള അടിപൾ മേന്നക്കയ്യോ തില്ലോത്തമ്മയോ, അടിപൊള്ള അടിപൾ മേന്നക്കയ്യോ തില്ലോത്തമ്മയോ. എന്ത് പറ്റി? രമണനും മദനും ഒക്കെ ഉറങ്ങിയോ? രമണൻ ഉറങ്ങി, മദനൻ ഉറങ്ങി, ചന്ദ്രി ഉറങ്ങി. എന്ത് വേണം? ഓഹോ, അത് ശരി. വേണ്ട വേണ്ട, ആഹാരം എല്ലാം കഴിച്ചോണ്ട് പോയി കിടന്ന് ഉറങ്ങണം. വേണ്ട, എല്ലാം കഴിഞ്ഞു. എന്നാലേ പടിഞ്ഞാറ ചാവടിയിൽ കിടക്ക വിരിച്ചിട്ടുണ്ട്, പോയി കിടന്ന് ഉറങ്ങിക്കും. ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വേണ്ട, എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോണം, എഴുന്നേറ്റ് മാറണം. പിന്നെ പിന്നെ എനിക്കൊരു കാര്യം. ഒരു കാര്യവും വേണ്ട, പോയി കിടന്ന് ഉറങ്ങണം. എന്റെ പങ്ക് ദേഷ്യപ്പെടാതെ ഞാൻ ഒന്ന് പറയട്ടെ. വേണ്ട. ഓ, നീ ഉദ്ദേശിക്കുന്ന ഒന്നും അല്ലെന്ന് എനിക്കറിഞ്ഞുകൂടെ. നിങ്ങൾ ആദ്യമായിട്ടൊന്ന് കേക്ക്. എന്തോന്നാ? പിന്നെ ജനാർദ്ദന പിള്ള സാറിന്റെ വീട്ടില് രാത്രി ചെല്ലാവും നേരിട്ടിട്ടുണ്ട്, മറ്റ് ടീച്ചേഴ്സ് എല്ലാം വരും, ഞാനൊന്ന് പോട്ടെ. ആഹാ, അത്രയുണ്ടോ? വേഗം പോണം. പക്ഷേലേ, പാതിരാത്രിക്ക് വന്നേ എന്റെ ഉറക്കം കളയരുത്. രാവിലെ ഇങ്ങ എത്തുകയും വേണം കാപ്പി ഉണ്ടാക്കാൻ. ഇത്തിക്കൂടി ഇങ്ങോട്ട് വലിച്ചു കിട്ടൻ. ആ കുറച്ചുകൂടെ. ആ അങ്ങനെ അങ്ങനെ അങ്ങനെ. അയ്യോ, നമ്മുടെ തിരുവാരക്കളി ടീച്ചറെ കുമാരി പത്മനാക്ഷി അമ്മയ്ക്ക് ഒരു എഴുത്ത് അയക്കണ്ടേ? അവൾ ഇപ്പോഴും കുമാരി കാണുകയെ. ഞാൻ വിചാരിച്ചത് അവൾക്ക് കുമാരികൾ കാണുമെന്നാണ്. എന്നാ പിന്നെ ബേബി പത്മനാക്ഷി അമ്മന്ന് ആയിക്കൊള്ളട്ടെ. അവരിപ്പോഴും ഒരു കുമാരി തന്നെയാണ്. നിങ്ങളാരും സൂക്ഷിച്ചു നോക്കാനിട്ടാണ്. അച്ചോ, ഞാൻ എന്തൊരു മനുഷ്യൻ. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, നമ്മുടെ ഭജന സംഘത്തിൽ പതിവായിട്ട് വരുന്ന കുഞ്ഞുകുട്ടിയമ്മ. ഇതൊക്കെ ആരപ്പാ? നിങ്ങളൊക്കെ ആരപ്പാ? നമ്മുടെ കുയിൽവാണി കുഞ്ഞുകുട്ടിയമ്മ അറിയില്ലേ? തലയൊക്കെ ഭാവി ചെയ്ത് ഇങ്ങനെ പൊക്കമുള്ള ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നത്. ഈ ഓളത്തിന് തേങ്ങ വേണമല്ലേ ഇങ്ങനെ അരിച്ച് അരിച്ച് അരിച്ചങ്ങ് ഒഴുകി പോവും. അച്ചോ, മിഡ് ഫേലി അമ്മയ്ക്ക് എഴുതി. അവർക്ക് അത് കല്യാണം നടക്കും ഈ നാട്ടില്. എന്നാ പിന്നെ അവരെ പ്രസവത്തിന് ക്ഷണിച്ചാ പോരെ സാറേ. ടീച്ചേഴ്സിന്റെ ലിസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എടാ പങ്കോ, പങ്ക, നീ എവിടെ പോയി കിടക്കണേ? എടാ, മൈസൂർ ചെരുവത്തിൽ കുറെ സംഭാരവും കുറെ അവലം നനച്ചു കഴിഞ്ഞെടുത്തോ.
അങ്ങനെ ഒരു കെട്ട് പുല്ലും ഒരു കെട്ട് വൈക്കോലും കൂടി എടുത്തോ. അങ്ങനെ ഉണ്ടോ നിങ്ങളുടെ ഒമ്പ കൊണ്ടിട്ടോ? എടുത്തത് ക്ഷീണിച്ചിരിക്കുക. പയ്യ എനിക്ക് പയ്യ, പരീക്ഷാ പേപ്പറിന്റെ പിന്നാലെ ഓടുന്നത് തൊലി കൊള്ളുന്ന ഏർപ്പാടാ. ജനാർദ്ദനൻ പിള്ള സാർ അന്യനല്ലല്ലോ അച്ഛാ. അച്ഛന്റെ ഒരു വാക്ക് ഒരു സമയം അവനെ രക്ഷിച്ചെന്നും വരും. എങ്ങനെ ചെന്ന് പറയുവടി? ആ സമയത്ത് വന്നൊന്ന് ഓർമ്മിപ്പിക്കാമായിരുന്നില്ലേ എന്ന് നാളെ അദ്ദേഹം അച്ഛനോടൊന്ന് ചോദിച്ചാൽ എന്ത് പറയും? എങ്കിലും അല്ല, ഉത്തരക്കടലാസുകൾ പരിശോധിക്കുന്നത് ഇപ്പോൾ ശ്രീമതിയാണ്. എന്താ കുട്ടി, കുട്ടി ഇത്തവണ പരീക്ഷയ്ക്ക് ചേർന്നിട്ടുണ്ടോ? ഉണ്ടേ ടീച്ചർ, ഇത് മൂന്നാമത്തെ ചാൻസ് ആണ്. ഇത്തവണയെങ്കിലും ഒരു മാർക്ക് തരണം. ഇതാ, ഏതായാലും കൈക്കൂലി തന്നേക്കാം. അടങ്ങിയിരിക്കണം ടീച്ചർ. ഇത് കളി കാര്യമായല്ലോ. ഏതായാലും പകരം ഞാനും ഒന്ന് തരാം. ഏതായാലും പത്ത് ദിവസം കഴിഞ്ഞ് വേണമല്ലോ, ഒരു റിഹേഴ്സൽ ആയല്ലോ. പിന്നെ ഞാൻ വന്നത് ഒരു ചെറിയ തെറ്റ് ചെയ്യാനാണ്. അപ്പുവിന്റെ മാർക്കൊന്നറിയണം. നമ്പർ 7011 ഇതിലുണ്ടോ? എന്താ മോൻ, തോറ്റു? തോറ്റു. 26 ജയിക്കാൻ 35 വേണം. എവിടെ നോക്കട്ടെ. യമനെ, ഇതാ ഈ കാപ്പി വിജയനോട് കൊടുക്കും. ഇന്ന് ചുണ്ണാമ്പ് കുറെ അധികം തേച്ചിട്ടുണ്ട്, നാക്ക് പൊള്ളട്ടെ. കള്ളം പറഞ്ഞാലേ എന്റെ നാക്ക് പൊള്ളൂ. ഈ മാരണ ഇതുവരെ നോക്കി തീർന്നില്ലേ? ഇനി ഒരു 100 ബാക്കിയുണ്ട്. അതെങ്ങനെയാ, ആദ്യ അവസാനം പള്ളി ഉള്ളി വിടാതെ വായിച്ചു നോക്കുന്നോണ്ടല്ലേ ഇത് തീരാതെ കിടക്കുന്നത്? ഒരോട്ട പ്രദക്ഷിണം നടത്തി ഒരു കാറ്റും കാച്ചണം, വല്ലവരുമൊക്കെ ഒന്ന് ജയിച്ചു പോകുന്നതിൽ ഇത്ര വിഷമം എന്താ? ഞാനത് ശീലിച്ചിട്ടില്ല. ഇത് തഴുതാമ പുളിശ്ശേരിയോ മസാലക്കറിയോ ഉണ്ടാക്കുന്ന പോലെ അല്ല. അല്ലല്ല, മെഴുക്കുവരട്ടിയാ. പിന്നെ കൽക്കട്ടയിൽ നിന്ന് സരസ്വയുടെ കത്തുണ്ട്, കല്യാണത്തിന് വിമാനത്തിലെങ്കിലും എത്തുമെന്നാ. അല്ല, അതാരാ, തീരാണ്ട പുളിച്ചേട്ടനല്ലേ അവരുന്ന്? അല്ല, വന്നോ. കല്യാണശ്രമം എത്ര കണ്ടായെന്ന് അന്വേഷിക്കാനുള്ള വരവാ. വിധാന പന്തലൊക്കെ കേമമായി, എല്ലാം പൊടി പൊടിക്കും. എന്റെ കൊച്ചുമുളക് വലുതായി പോയല്ലോ. പെണ്ണങ്ങിയെന്ന് ഒട്ടിയല്ലോ. അല്ലേലും അവള് ഞങ്ങളുടെ കൂടെ അങ്ങ് ഒട്ടാനുള്ളതല്ലേ. സാറ് താൻ നല്ല ആളാണല്ലോ, വരുന്നതിന് മുമ്പ് ഒരു കാർഡ് എഴുതിടാൻ മേലായിരുന്നു. അങ്ങനെയൊക്കെ പറ്റി സാറേ. എന്തോന്നാ കൂടെയില്? ഇങ്ങോട്ടാന്ന് പറഞ്ഞപ്പോ അമ്മച്ചി 4-5 മാമ്പഴം പൊതിഞ്ഞു തന്നതാ. പഠിക്കാനെ കിളിച്ചുണ്ടനാ. ഇതെനിക്കാ. അവള് വിളിക്കുക. അപ്പു കൊള്ളാമോ? ഇതാർക്കുള്ളതെന്ന് അറിയാമോ? ഒന്നാം തരം. യമുന ചേച്ചിയുടെ കഴുത്തിൽ ഇത് പള പൊള്ളാന്ന് വെച്ച് തുടങ്ങും. ഇവിടെയും നല്ല ചേർച്ചയുണ്ട്. നനവ് മുകളിലത്തെ മണ്ണിലേ ഉള്ളൂ, ചോട്ടിൽ കനത്ത പാറ തന്നെയാണ്. നീലകണ്ഠപ്പിള്ളയ്ക്ക് മാർക്കറിയണമെന്നുണ്ടല്ലേ? പക്ഷെ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരക്ഷരം ഇങ്ങോട്ട് പറയില്ലെന്ന് ഉറപ്പു തരണം. അങ്ങനെ കരാറുണ്ടെങ്കിലേ ഞാൻ കടലാസ് എടുക്കും. അറിഞ്ഞ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ.
ജയിച്ചു നീലാന്റെ പിള്ളേ. ജയിച്ചോ സാറേ, എന്റെ കുടുംബം രക്ഷപ്പെട്ടു സാറേ, ഞാൻ രക്ഷപ്പെട്ടു സാറേ, ദൈവം രക്ഷിച്ചു. താനെന്താണോ ഇത്? ജയിച്ചിരിക്കണേ എന്ന് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പേപ്പർ തെരഞ്ഞെടുത്തത്. 62 ഞാൻ 55 കൂടുതൽ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. നിൽക്കണേ നിൽക്കണേ, ഞാൻ ഇത്തവണ അവൻ കൊണ്ട് പിടിച്ചു പഠിച്ചു 200 രൂപ ശമ്പളക്കാരനാകാൻ പോകുമോ ആ ചെറുക്കൻ സാറേ? ഉണ്ടല്ലേ, ദൈവം കരുണയുള്ളവനല്ലേ. 6, 6, 4, 10, 13, 13, 15, 18, 18, 4, 23, 23, 24, 26, 26. നീലകണ്ഠപ്പിള്ള, ദൈവം കരുണയില്ലാത്തവനാണ്. അപ്പുവിന് 26 മാർക്കേ ഉള്ളൂ. അപ്പോ തോറ്റോ എന്ന് വേണം വിചാരിക്കാം. തോറ്റോ ഇത്തവണ ദൈവം ഇരിക്കണം ഇരിക്കണം. നീലകണ്ഠപ്പിള്ള ഒന്ന് ഇരുന്നൂടെ, ചായ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളം കേറുന്നില്ല സാറേ. കഴിയുമെങ്കിൽ രക്ഷിക്കണം, പറയാൻ പാടില്ലാത്തതാണെന്ന് എനിക്കറിയാം. എന്നാലും പറഞ്ഞല്ലോ എന്ന സമാധാനത്തിന് വേണ്ടി പറയുന്നു. യമുനെ, നീ അല്ലേ ഇത് കൂട്ടിയിട്ടത്? അതെ, തെറ്റുപറ്റിയോ? നോക്ക്, കൂട്ടിയിട്ടത് ശരി തന്നെ. ഒന്നാമത്തെ പേജിൽ എടുത്തെഴുതിയപ്പോൾ ആ സാധു മനുഷ്യന്റെ ഹൃദയം തകർത്തു കളഞ്ഞല്ലോ. പോയോ? നല്ല രുചിയുള്ള മാമ്പഴം കഴിക്കുന്നില്ലേ? വേണ്ട, ഇത് ഇറങ്ങില്ല. അച്ഛനിപ്പൊ വരുമെന്ന് വിജയത്തിന് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. എന്താ വഴി തെറ്റിയോ? ആർക്കാണോ വഴി തെറ്റിയത്? ആർക്കാണെന്ന് മുമ്പിൽ നിന്ന് നിന്റെ ശബ്ദം എനിക്ക് അമ്മാവ, എന്താ കാര്യം? ഒരു ശങ്കയും വേണ്ട അമ്മാവ്, അതാണോ ഈ ദേഷ്യത്തിന് കാരണം? അപ്പു ജയിക്കും, ഞാനാണ് പറയുന്നത്. ജനാർദ്ദന പിള്ള സാറിന്റെ പേപ്പറിൽ ഞാനാണ് മാർക്ക് തിരുത്തിയിട്ടത്. യമുനയ്ക്ക് പോലും ഇതറിയില്ല. പക്ഷേ കുഞ്ഞ്, ഇല്ല ഇല്ല, അവൻ തോറ്റെന്ന് അദ്ദേഹം എന്നോട് അറുത്തു കുറിച്ചു പറഞ്ഞു. അവൻ 26 മാർക്കേ ഉള്ളൂ. 26 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ? അല്ല, അദ്ദേഹം അത് രണ്ടാമതും കൂട്ടി നോക്കി.
അദ്ദേഹം ആ അതെ കൂട്ടി നോക്കി എന്നെ കാണിച്ചു വിജയ. അദ്ദേഹം രണ്ടാമതും ആ പേപ്പർ കൂട്ടി നോക്കിയിരുന്നു. അമ്മാവൻ എന്തിനവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അതുകൊണ്ടല്ലേ അദ്ദേഹം വീണ്ടും പേപ്പർ കൂട്ടി നോക്കിയത്. ഞാൻ ചെന്ന് കണ്ട് കാല് പിടിച്ചതാണോ ഇപ്പൊ വിനയായത്? ഞാനാണോ കുടിക്കണ കഞ്ഞിന് കല്ലുവാരിയിട്ടത്? ഞാനാണോ കുഞ്ഞെ ഞങ്ങളുടെ കഞ്ഞിക്കല ഉടച്ചത്? സാരമില്ല അമ്മാവ, ഞാൻ ഏറ്റിരിക്കുന്നു. അമ്മാവൻ സമാധാനമായിരിക്കണം. അപ്പുവിനെ ജയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അത് അതൊക്കുമോ കുഞ്ഞെ? അതേന്ന്, എന്താ എന്നെ വിശ്വാസമില്ല? ഇനി അത് എന്റെ കാര്യമാണ്. അത്രയെങ്കിലും എന്നെ കൊണ്ടാകുമോ എന്ന് എനിക്കൊന്നറിയണം. ആ അമ്മാവൻ പോയി കുടിക്കണം, എന്നിട്ട് വലുത് ആഹാരം കഴിക്കണം. അപ്പു 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 ഉറക്ക മരുന്ന് കഴിച്ചിരിക്കുന്നു. അമ്മാവൻ പരിപ്രമിക്കായിരിക്കണം. ഞാൻ ഇപ്പൊ ഡാക്ടറെ വിളിച്ചോണ്ട് വരാം. നീ എന്നെ തളിച്ചോടാ മോനെ, എന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ നീ എനിക്ക് ഇട വരുത്തിയതാടാ അപ്പു. ഞാൻ എന്ത് പാപം ചെയ്തേക്കാം ഈശ്വര? ഒട്ടും പേടിക്കാനില്ല, ഉടനെ തന്നെ സ്റ്റൊമക്ക് വാഷ് കൊടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. നാളെ കാലത്ത് വീട്ടിക്കൊണ്ടുവാ പോരെ. താങ്ക് യു ഡോക്ടർ. അമ്മാവൻ പുറത്തു നിന്ന് കരയുകയാണ്, ഞാൻ പോയി സമാധാനിപ്പിക്കട്ടെ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ആ റെസ്പിറേഷൻ ലെവൽ ഒന്ന് വാച്ച് ചെയ്യണം രാത്രി. യെസ് ഡോക്ടർ. ആസ്പത്രിയിൽ നിന്നും ഞാൻ അപ്പുവിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് വരികയാണ്. എനിക്ക് വേണ്ടി കേവലം ഒരു 9 മാർക്ക് എന്റെ അമ്മ അച്ഛനോട് യാചിക്കണം. ഇല്ല ഇല്ല, ഞാൻ പറയില്ല, ഒരിക്കലുമില്ല. ചേട്ടൻ എന്നെ അതിനെ നിർബന്ധിക്കരുത്. എനിക്ക് വേണ്ടി എന്നെ മാത്രം സ്പർശിക്കുന്ന ഏത് വേദനയും ഞാൻ അനുഭവിക്കാൻ ചേട്ട. ഈ കരളിൽ രാണി ആഴത്തിൽ തറയ്ക്കാൻ പറയും. ചേട്ടൻ പറഞ്ഞാൽ ഞാനത് ചിരിച്ചുകൊണ്ട് ചെയ്യാം. പക്ഷേ എന്റെ അച്ഛനെ വേദനിപ്പിക്കാൻ എന്നോട് പറയരുത് ചേട്ട, ഞാൻ ചെയ്യുകയില്ല. 9 മാർക്ക് കൂട്ടിയിട്ടാൽ ആകാശം ഇടിഞ്ഞു വീഴും. ഇല്ല, വീഴുന്നത് എന്റെ അച്ഛനായിരിക്കും. എങ്ങനെ? ഇതനുസരണക്കേടല്ല. ചേട്ടന്റെ അമ്മനെ പിച്ച് കീറരുത്. നിനക്കുള്ളിടത്തോളം അഭിപ്രായ ദാർഢ്യം എനിക്കുമുണ്ട്. രണ്ടിലൊന്ന് ഞാൻ അറിയും, നീ പറയണ്ട. ഞാൻ തന്നെ നേരിട്ട് പറയാം. എന്റെ സ്നേഹത്തിന് 9 മാർക്ക് കൂട്ടിയിടാൻ ശക്തിയില്ലെങ്കിൽ എനിക്ക് ഈ ബന്ധം വേണ്ട. മാമ ചേട്ടൻ അങ്ങനെ പറയരുത്. ഞാൻ കാരണം മനുഷ്യത്വത്തെക്കാൾ തത്വങ്ങളെ മാനിക്കുന്നവരുമായി ഒരു വേഴ്ചയും സാധ്യമല്ല. എന്താ പറഞ്ഞത്? ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും കരളിയാത്തവരുമായി എനിക്കിനും ഒരു ബന്ധവും വേണ്ടെന്ന്. മനുഷ്യത്വം ഇല്ലാത്തത് നിനക്കോ അവർക്കോടാ? പന്തല് വിട്ടിട്ട് നിരപരാധിയായ ഒരു കന്നുകയുടെ ശാപം നിന്റെ തലയിൽ ഇടി പോലെ വീണിട്ടില്ലേടാ? നീ പിറന്നത് പൂങ്കാവിലെ ലക്ഷ്മി അപ്പയുടെ മകനായിട്ടാ. വെറുകേട് കാണിച്ചിട്ട് പെട്ട തവളയ്ക്കും തവളാത്തിനും പേര് തവള ഉണ്ടാക്കരുത്. ഞാൻ വിട്ടരുതെന്നല്ല പറഞ്ഞത്, വിട്ടരുത്. ഇത് അദ്ദേഹം എത്ര വലിയ മഹാനാ! ആ കാലിലെ പൊടി വണ്ടിന്റെ വില കണ്ടോളാം എനിക്ക് നിനക്കുമൊക്കെ. ഞാൻ മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്, വാ എന്റെ കൂടെ ഇറങ്ങി അദ്ദേഹത്തെ സമാധാനപ്പെടുത്ത്. വാ എന്റെ കൂടെ വാ. വന്നോ യമുനെ.
എനിക്ക് മാപ്പ് തരൂ. മാപ്പോ? ഞാനൊരു സ്ത്രീയല്ലേ. കോടിയിൽ അണിയാം, മുഷിഞ്ഞാൽ മൂലയിൽ തള്ളാം, കീറിയാൽ നിലം തുടയ്ക്കാം, അല്ലേ? എന്റെ അവിവേകം മറക്കണം. മറക്കാം. അവിവേകം മാത്രമല്ല, നിങ്ങളെയും. ഇന്നലെ നിങ്ങൾ വെറും 9 മാർക്കിന് വേണ്ടി നിങ്ങളുടെ ഭാവി വധുവിനെ പരിത്യജിച്ചു. നാളെ നിങ്ങൾക്കൊരു ഭാര്യയും കുഞ്ഞുങ്ങളുമായാൽ വെറും 2-3 മാർക്കിന് വേണ്ടി അവരെ വെളിയിൽ തള്ളുകയില്ലെന്ന് ആരറിഞ്ഞു? നിമിഷം പ്രതി നിറം മാറുന്ന നിങ്ങളെ വിശ്വസിക്കാൻ വയ്യ. നിറിവുള്ള, തന്റേടമുള്ള ഒരു അച്ഛന്റെ മകളാണ് ഞാൻ. എനിക്ക് അഭിമാനം മാത്രം മതി. ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. കാണണോ ആ ശരശയ്യ? വരൂ. നല്ല ഉറക്കം. നല്ല ദേ നീലാണ്ടപ്പിള്ളച്ചനും വിജയനും വന്നിരിക്കുന്നു. എണീറ്റേ ദേ. ദേ മനുഷ്യനെ ഈ മണ്ണിന് ജീവിക്കാതെങ്കിലും അനുവദിക്കില്ലേ ദൈവമേ? നമസ്കരിക്കണം, ഈ കാര്യം നമസ്കരിക്കണം. നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണ്, തുടിക്കുന്ന ഹൃദയത്തോടുകൂടിയാണ് ഞാൻ എന്റെയും നിങ്ങളുടെയും അഭിവന്ദ്യ ഗുരുവിന്റെ ഛായാപടം ഈ വിദ്യാലയത്തിൽ അനാച്ഛാദനം ചെയ്യുന്നത്. നമ്മുടെ ജനാർദ്ദനൻ പിള്ള സാറ് മരിച്ചിട്ടില്ല, മരിക്കുകയുമില്ല. അധ്യക്ഷൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സ്മരണയും സാന്നിധ്യവും എന്നും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഹൃദയത്തിൽ അനശ്വരമായി നിലകൊള്ളും. കർത്തവ്യബോധത്തിന്റെയും അധ്യാപക ധർമ്മത്തിന്റെയും നീതിയുടെയും നന്മയുടെയും സത്യത്തിന്റെയും ഉത്തമ നിദർശനമായി അദ്ദേഹത്തിന്റെ സ്മരണ ഈ രാജ്യം ഉള്ളിടത്തോളം കാലം അനശ്വരമായി നിലനിൽക്കും. അദ്ദേഹത്തിന്റെ അകാല ചരമത്തിൽ ഹൃദയം നൊന്ത് അനുശോചിച്ച് നമ്മുടെ സുപ്രസിദ്ധ കവിയായ ശ്രീ ബിഹാരി എഴുതിയ വിലാപകാവ്യത്തിലെ ഏതാനും വരികൾ ഉരുവിട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ അഭിവന്ദ്യ ഗുരുവിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിറയ്ക്കും കയ്യാലെന്റെ നെയ്ത്തിരി കൊളുത്തട്ടെ, മരിച്ചു ജീവിക്കുന്ന ഗുരുവിൻ തൃപ്പാദത്തിൽ. ജീവിതം മുഴുവനും ഞങ്ങളെ പഠിപ്പിച്ചു, താവക മൃത്യുവാലും ഞങ്ങളെ പഠിപ്പിച്ചു. കർമ്മത്തിൽ ധർമ്മം നോക്കാൻ മുള്ളുകൾ നിറഞ്ഞാലും നന്മതൻ മാർഗത്തിങ്കൽ പതറാതടിവയ്ക്കാൻ. ആയിരം തലമുറ പോയാലും സ്മരിക്കട്ടെ ഭാരതം നിന്നാമത്തെ പുളകം ചാർത്തി ചാർത്തി.